മാർക്കദാനത്തിന് പിന്നാലെ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ അധ്യാപക നിയമനവും വിവാദത്തിലേക്ക് നീങ്ങുന്ന വാർത്തയാണ് തത്വമ ന്യൂസ് പുറത്തുവിടുന്നത്. സർവകലാശാലയിലെ ഗാന്ധിയൻ പഠന കേന്ദ്രത്തിലെ അധ്യാപക നിയമനമാണ് ഇപ്പോൾ വിവാദത്തിലായത്. ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ യോഗ്യത ഉള്ളവരെ തഴഞ്ഞ് യോഗ്യതയില്ലാത്ത ഇടതുപക്ഷ സഹയാത്രികരായ ചുംബന സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയെ അടക്കമാണ് നിയമിച്ചിരിക്കുന്നത്. ഇന്റർവ്യൂവിന് ശേഷം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ചുംബൻ സമരത്തിൽ പങ്കെടുത്ത രണ്ടുപേർ PhDയും പരിചയസമ്പത്തും ഉള്ളവരെ മറികടന്ന് കയറിപ്പറ്റിയതും സംശയാസ്പദമാണ്. വിവാദ നിയമനത്തിൽ ആദ്യ റാങ്കുകാരിയായി നിയമിക്കപ്പെട്ട രേഖാരാജും റാങ്ക് ലിസ്റ്റിൽ 14-ാമത് വന്ന B. അരുന്ധതിയും ചുംബൻ സമരത്തിൽ ഒരുമിച്ച് സജീവമായി പങ്കെടുത്തവരാണ്. ഗാന്ധിയൻ പഠന കേന്ദ്രത്തിൽ നടന്ന ഇന്റർവ്യൂവിൽ ഗാന്ധിയൻ പഠനത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും അനുഭവ സമ്പത്തും ഉള്ളവരെ താഴ്ന്നാണ് ഇടത് സഹയാത്രികരെ തിരികെ കയറ്റിയത് എന്നാണ് ആരോപണം. ഈ തസ്തികയിലേക്ക് നിയമിക്കപ്പെട്ടവർക്ക് മതിയായ യോഗ്യത ഇല്ല എന്നതിന് പുറമെ ഇവരെ തെരഞ്ഞെടുത്ത ഇന്റർവ്യൂ പാനലിൽ ഇരുന്നവർക്കും മതിയായ യോഗ്യത ഇല്ലായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇന്റർവ്യൂ പാനലിൽ ഇരുന്നവരും തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി നിലനിൽക്കുന്ന ബന്ധങ്ങളും സംശയത്തിന് നിലയിലാണ്. ഗാന്ധിയൻ പഠന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടന്നത് UGC മാനദണ്ഡങ്ങൾ അപ്പാടെ കാറ്റിപ്പറത്തിയാണ്. പൊതുവിഭാഗത്തിൽ 1 സംവരണ സീറ്റുകളിലേക്ക് 2 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് നിർദ്ദിഷ്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും അതോടൊപ്പം നെറ്റ് യോഗ്യതയും വേണമെന്നാണ് UGCയുടെ മാനദണ്ഡം. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർക്കും ഗാന്ധിയൻ സ്റ്റഡീസിലല്ല ബിരുദാനന്തര ബിരുദവും നെറ്റും ഉള്ളത് എന്നാണ് പ്രധാന ആരോപണം. നിയമനം ലഭിച്ച ചുംബന സമരത്തിൽ പങ്കെടുത്ത ഇടതു സഹായാത്രികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഫിലോസഫി, ഇന്റർനാഷണൽ റിലേഷൻസ്, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിലാണ് ബിരുദാനന്തര ബിരുദം. ഇതുകൂടാതെ ഇവരുടെ നെറ്റ് യോഗ്യതയും ഈ വിഷയത്തിലല്ല എന്നതും അതീവ ഗുരുതരമായ ചട്ടലംഘനമാണ്. ഗാന്ധിയൻ സ്റ്റഡീസ് പഠിച്ചിറങ്ങിയ 100-ലേറെ പേർ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. ആ സാഹചര്യത്തിലാണ് വിഷയവുമായി പുലബന്ധം പോലുമില്ലാത്ത ചുംബന സമരക്കാരെ ഉൾപ്പെട്ട ഇടതു സഹായാത്രികരെ തിരികെ കയറ്റിയത്. തെരഞ്ഞെടുക്കപ്പെട്ട 3 പേരും ഒരുമിച്ച് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഗവേഷണം ചെയ്യുന്നവരാണ് എന്നും ആരോപണമുണ്ട്. ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്ന ഗാന്ധിയൻ പഠന കേന്ദ്രത്തിന്റെ ഹെഡ് നേരത്തെ ഇന്റർനാഷണൽ റിലേഷൻസിലായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഇന്റർവ്യൂവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ ഗവേഷണ ഗൈഡും ഗാന്ധിയൻ പഠന കേന്ദ്രത്തിന്റെ ഹെഡിന്റെ ഗൈഡും ഒരാൾ തന്നെയായിരുന്നു എന്ന ഗുരുതരമായ ആരോപണവും വരുന്നുണ്ട്. ഇന്റർവ്യൂ പ്രഹസനമായിരുന്നു എന്നും നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്നും പ്രഥമദൃഷ്ടിയാ ശരിവെക്കുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. ഇതിനു പുറമെയാണ് ഇന്റർവ്യൂ പാനലിൽ ഗാന്ധിയൻ സ്റ്റഡീസിൽ മതിയായ യോഗ്യത ഉള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം. ഇതും UGC ചട്ടത്തിന് വിരുദ്ധമാണ്. യോഗ്യതയുള്ള ആരും പാനലിൽ ഉണ്ടായിരുന്നില്ല എന്നതിന് പുറമെ പാനലിൽ ഉണ്ടായിരുന്ന എക്സ്റ്റേണൽ എക്സ്പേർട്ട് സർവകലാശാലയിലെ ഇന്റർനാഷണൽ റിലേഷൻസ് പഠന കേന്ദ്രത്തിലെ സ്റ്റാഫ് ആണെന്നതും സംശയാസ്പദമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഇന്റർവ്യൂ പാനലിലെ അംഗങ്ങളും ഒരേ ഇതുപോലെ പക്ഷികളാണ് എന്നത് നിയമനത്തിൽ നടന്ന ക്രമക്കേട് ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഇന്റർവ്യൂവിന് വളരെ മുമ്പ് തന്നെ തസ്തികയിലേക്ക് ആളെ തീരുമാനിച്ച വിധമാണ് കാര്യങ്ങളാകുന്നത്. നിയമനം ലഭിച്ച 3 പേരും റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ജോലിയിൽ പ്രവേശിച്ചതും സംശയാസ്പദമാണ്. ആകെ 275 ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുകയും അവരെയെല്ലാം അഭിമുഖത്തിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. September 24 മുതൽ 27 വരെ തീയതികളിലായി ഇന്റർവ്യൂ നടത്തി. പേരിനൊരു ഇന്റർവ്യൂ എന്ന മട്ടിലായിരുന്നു വന്ന സകലരെയും ഇന്റർവ്യൂ ചെയ്തത്. ഇക്കാര്യത്തിൽ അന്ന് തന്നെ ഉദ്യോഗാർത്ഥികൾ ആശങ്ക പങ്കുവച്ചതുമാണ്. October 9 October 9 എന്നാൽ അവർ ജോയിൻ ചെയ്ത അന്ന് രാവിലെ റാങ്ക് പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല എന്നാണ് കൗതുകകരം. ഇക്കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് സർവകലാശാലയിലെ ഇടതുപക്ഷ യൂണിയൻ നടന്ന നിയമന കുംഭകോണത്തിലേക്കാണ്. ചുംബന സമരത്തിൽ പങ്കെടുത്ത വ്യക്തി ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട 3 പേരും ഇടതുപക്ഷ സഹയാത്രികരാണ് എന്നാണ് ആരോപണം. എന്തായാലും ഈ വിഷയത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങിയാണ് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത മറ്റുള്ളവർ. സർവകലാശാല ചാൻസലറായ ഗവർണർക്ക് ഇവർ പരാതി നൽകിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ കോടതിയെയും സമീപിക്കാനാണ് ഇവരുടെ നീക്കം. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള സർവകലാശാലയിൽ, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ, മഹാത്മാഗാന്ധിയുടെ 160-ാം ജന്മവാർഷിക വേളയിലാണ് ഈ അട്ടിമറി നിയമനങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ സാധാരണക്കാർ പഠിക്കുന്ന വകുപ്പ് കൂടിയാണ് ഇത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ വിവാദമായ മാർക്ക്ദാന വിവാദവും നേരത്തെ വകുപ്പ് മന്ത്രി ഉൾപ്പെട്ട നിയമന വിവാദങ്ങളും ഇപ്പോൾ ഗാന്ധിയൻ പഠന കേന്ദ്രത്തിൽ നടന്ന ഈ നിയമന വിവാദവും വിരൽ ചൂണ്ടുന്നത് ഇടത് സർക്കാരിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടന്ന നിയമന കുംഭകോണത്തിലേക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഈ നിയമന കുംഭകോണം ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷിച്ച് കർശന നടപടിയെടുക്കണം എന്നാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ആവശ്യം. നാട്ടിലെ സാധാരണക്കാരന്റെ ചെലവിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് പാർട്ടിക്കാരെ തിരികെ കയറുന്ന കമ്മ്യൂണിസ്റ്റ് രീതി അവസാനിപ്പിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.